ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലപ്പുഴ കുട്ടനാട് ഏരിയയിലുള്ള കാവാല എന്നുള്ള സ്ഥലത്ത് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലെ വിവിധതരം ഭക്ഷണങ്ങൾ, വിവിധതരം കള്ള്, വീര്യം കുറഞ്ഞ കള്ള കേട്ടോ, പിന്നെ അവിടുത്തെ കായൽ സവാരി എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പം രണ്ടുപേരും നിന്ന് ജങ്കാറിലോട്ട് വാഹനങ്ങളെയും ആൾക്കാരെയും എല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് വാഹനങ്ങളെ ആൾക്കാരെയൊക്കെ കയറ്റാനുള്ള കപ്പാസിറ്റി ജങ്കാറിനുണ്ട്. ഇപ്പം ജങ്കാറിലോട്ട് ഞങ്ങളുടെ വാഹനം കയറ്റുക കേട്ടോ. ഇതാണ് ജങ്കാർ കേട്ടോ. ഇതിനകത്ത് ആ യാത്രക്കാരെയും വാഹനങ്ങളെയെല്ലാം കയറ്റിയിട്ട് മറയരെ എത്തിക്കുന്നത് ഈ ജങ്കാറിനകത്താണ്. രാജപുരം ടോഡി ഷോപ്പിനെ കുറിച്ച് ഒരുപാട് പേര് ബ്ലോഗൊക്കെ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പോയത് അറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു. ഇതൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ, എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു കേട്ടോ. എന്തോ ഓർഡർ കൊടുക്കണമെന്ന് സംശയമായിരുന്നു, അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഈ ഷോപ്പിലെത്തിയിട്ട് ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് അവിടെ ഇരുന്ന് അവരാഹാരം കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് ആദ്യം കൊണ്ടുവച്ചത് മുന്തിരിക്കള്ള്, മുളങ്കള്ള്, പിന്നെ ഞങ്ങൾ കരിമീൻ ഫ്രൈ, വരാൽ ഫ്രൈ, കൊഞ്ച് റോസ്റ്റ്, താറാവ് കറി, പോർക്ക് റോസ്റ്റ്, മുളങ്കള്ള്, മുന്തിരിക്കള്ള്, അപ്പം, പൊറോട്ട, പിന്നെ കപ്പ, അങ്ങനെ കുറേ ഭക്ഷണങ്ങൾക്ക് ഓർഡർ കൊടുത്ത് അതെല്ലാം കൊണ്ടുവന്ന് അതെല്ലാം കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാ കേട്ടോ. ഞങ്ങൾ രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഇനി തിരിച്ചു പോവുക. ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്താണ് ഇത്. ഇവിടെ യാതൊരു ശബ്ദ മലിനീകരണങ്ങളും ഇല്ല, പൊല്യൂഷൻ ഇല്ല, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായത്. ആരെ എപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ ടോഡി ഷോപ്പിൽ നിന്നും പിന്നെ കുറച്ച് പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ ഇനി തിരിച്ചു പോവുക കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.